الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم إياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَإِذْ تَأَذَّنَ رَبُّكُمْ لَئِنْ شَكَرْتُمْ لَأَزِيدَنَّكُمْ وَلَئِنْ كَفَرْتُمْ إِنَّ عَذَابِي لَشَدِيدٌ صدق الله العلي العظيم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ മാത്രം സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളും നിർണയിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു തആല ചെറുതും വലുതുമായ വീഴ്ചകൾ പുറത്തു തരികയും അവന്റെ ഔദാര്യമാകുന്ന ജന്നാത്തുൽ ഫിർദൌസിൽ വലിയ സ്ഥാനം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഒരുക്കിവച്ച നടപടിക്രമങ്ങൾ, അതിന്റെ ഭാഗമായി സംഭവിക്കുന്ന പരീക്ഷണങ്ങളിലൂടെയാണ് മനുഷ്യന്റെ ദുനിയാവിലെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിവുണ്ട്, വിവരമുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന വേനൽ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മഴ, അതുമല്ലെങ്കിൽ വേനലും ചൂടും മഴയും തണുപ്പും ഒക്കെ മാറി മാറി വരുന്നത് പടച്ച റബ്ബിന്റെ കാരുണ്യമാണ്, ഈ ദുനിയാവിന്റെ അവന്റെ നടപടിക്രമത്തിന്റെ സൗന്ദര്യമാണ്. ഋതുഭേദങ്ങൾ എന്നൊക്കെ നമ്മൾ നല്ല ഭംഗിയിൽ പേരക്കെട്ട് വിളിച്ച് വസന്തം, പൂക്കൾ വിരിയുന്ന വസന്തം, അതല്ലെങ്കിൽ വളരെ ഭംഗിയിൽ പൂക്കൾ വിരിഞ്ഞ അതേ മരം പൂവ് കൊഴിഞ്ഞ് ഇല കൊഴിഞ്ഞ് ഒറ്റ മരത്തടിയായി നിന്നു പോകുന്ന ഹേമന്തം, ഇപ്പോൾ നമ്മൾ ഗ്രീഷ്മത്തിലാണ് എന്ന് പറയുന്നു. ഗ്രീഷ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ കലണ്ടർ പ്രകാരം ഏപ്രിൽ കഴിയുകയും മെയ്യോടുകൂടി പൂർത്തിയാകുന്ന ഒരു കാലഘട്ടമാണ് എന്ന് കാണാൻ കഴിയുന്നു. തണലും തണുപ്പും ആഗ്രഹിച്ചു പോകുന്ന ഒരു സമയമാണിത്.
പരിശുദ്ധ ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് ഇത്തരം സംഗതികളെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇത് കേവലമായ മാറ്റങ്ങൾ, കാലാവസ്ഥ മാറുന്നു എന്നതിനേക്കാൾ ഉപരി നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ സന്തുലിതമായ നിലനിൽപ്പിൽ, നമ്മൾ മാത്രമല്ല കുറെ ജന്തുജീവിജാലങ്ങളുണ്ട്, അവരുടെയൊക്കെ ആവാസ വ്യവസ്ഥ സുരക്ഷിതമാക്കുന്നതിൽ, നമ്മുടെ തന്നെ ശരീരത്തിന്റെ വ്യത്യസ്തമായ ധർമ്മങ്ങൾ ഭംഗിയിൽ നിർവഹിക്കപ്പെടുന്നതിലൊക്കെയും ഈ ഋതുക്കൾക്ക്, കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ ഈത്തപ്പഴം പഴുക്കാൻ നല്ല ചൂട് വേണമെന്നാണ് കാണുന്നത്. ഈത്തപ്പഴം മാത്രമല്ല, ചില പഴങ്ങൾ അതിന്റെ രുചികരമായ രൂപത്തിൽ പഴുത്ത് പാകമായി നമുക്ക് ഭക്ഷ്യയോഗ്യമാകുന്നത് നല്ല ചൂട് കിട്ടുമ്പോഴാണ്. ഒരു വർഷം ഏതാണ്ട് എല്ലാ ദിവസവും നല്ല തണുത്തുറഞ്ഞ മണ്ണ്, മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, അങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ട് അവിടെ ജീവിതം സാധ്യമാകുന്ന ഒരുപാട് ജന്തുജീവിജാലങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ആ മഞ്ഞിൽ സ്വന്തം വീടും അല്ലെങ്കിൽ മാളവും കൂടുമൊക്കെ ഒരുക്കുന്ന ജന്തുജീവിജാലങ്ങൾക്ക് വർഷത്തിൽ എപ്പോഴെങ്കിലും ലഭിക്കുന്ന മഞ്ഞുരുക്കം, ചെറിയ ചൂട് കിട്ടുമ്പോൾ മഞ്ഞുരുകി ഐസുരുകി ഉണ്ടാവുന്നൊരു സമയം, അപ്പൊ മഞ്ഞിൽ ജീവിക്കുന്ന അത്തരം ജന്തു, മഞ്ഞിൽ ജീവിക്കാൻ എല്ലാ ദിവസവും മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ കൂടുവെക്കുന്ന, വീട് വെക്കുന്ന ജന്തുജീവിജാലങ്ങൾക്ക് ഈ മഞ്ഞുരുക്കവും ആവശ്യമാണ് എന്നാണ് അതിന്റെ വസ്തുതകൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ മനുഷ്യന്മാർക്ക്, ഇപ്പൊ എന്റെ കൈകളൊക്കെ വളരെ, എന്റെ സൗന്ദര്യബോധം സഹിക്കുന്നതിനും അപ്പുറമാണ് എന്റെ കൈയുടെ ഒക്കെ ഒരവസ്ഥ. നമ്മൾ സ്വന്തം കൈകളിലേക്കൊക്കെ നോക്കിയ ചില ആളുകൾക്ക് ഉണ്ടാവും. എന്റെ ചെറിയ മകൾ, അവളൊരു ശുഭാപ്തി വിശ്വാസമുള്ള പ്രകൃതമായതുകൊണ്ടാണ് മാർച്ച് അവസാന ഭാഗം അത്രയും വികൃത അവസ്ഥയിൽ മുഖമായപ്പോഴും സ്കൂളിലൊക്കെ പോയിട്ട് ചിരിച്ച് കളിച്ച് പഠിച്ച് പരീക്ഷ കഴിഞ്ഞു, പത്രമേൽ പ്രയാസകരമായ രൂപത്തിൽ ചെറിയ കുരു, ചൂടുകുരു പ്രയാസപ്പെടുത്തുന്ന അവസ്ഥയിലായിരുന്നു അവളുടെ. ഇനി ഇതുമല്ല, നമ്മളിൽ പലരും ഇതിനേക്കാളൊക്കെയും ഗുരുതരമായ ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ വേനലിന്റെ ഒരു സന്ദർഭത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാത്രി കരണ്ടു പോവുകയാണ്. അപ്പൊ അതിനുത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്നത്, നമ്മൾ ഉപഭോഗം കൂടുന്നതുകൊണ്ട് അവർ ഓഫാക്കുന്നതല്ല, ഇത് സ്വയം തന്നെ കട്ട് ഓഫ് ആയി പോകുന്നതാണ്, സഹകരിക്കണമെന്നൊക്കെ അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ കാണും. അപ്പൊ കരണ്ട് പോകുമ്പോൾ ചെറിയ പൈതമക്കളുള്ള ഉമ്മമാരുടെ മാനസികമായ പ്രയാസങ്ങൾ, ഇവരുറങ്ങണം, ഇവരുറങ്ങിയിട്ട് വേണം ഈ ഉമ്മാക്ക് ഉറങ്ങാൻ. അപ്പൊ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ ചൂട് കാരണം നമ്മൾ അനുഭവിക്കുന്നുണ്ട്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വതആല ചൂടും തണുപ്പും അതിന്റെ തോതിലും അളവിലും അനുഭവിക്കാനുള്ള പക്വതയിലാണ് മനുഷ്യന്റെ പ്രകൃതത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന്റെ തോതിലും അളവിലും എന്നല്ല, ഓരോ പ്രദേശത്തും ജീവിക്കുന്ന മനുഷ്യർക്ക് സുഗമമായി അവരുടെ ജീവിതം മുന്നോട്ടു പോകാനുള്ള പല ഘടകങ്ങളും ഈ മാറി മാറി വരുന്ന കാലാവസ്ഥയുടെ മാറ്റങ്ങളിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്, സംവിധാനിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന, ഋതുഭേദങ്ങൾ മാറി മാറി വരുന്നത് അത് യാദൃശ്ചികതയല്ല, അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തമാണ്, അടയാളമാണ്. അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തമാണ്, അടയാളമാണ്.
അപ്പൊ അതെങ്ങനെയാണ് നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കുക? വെയിലിങ്ങനെ പടർന്ന് ചൂടിന്റെ പ്രഹരമേൽക്കുന്ന ഒരു ആളുകളോടാണ് ഖുർആൻ പറയുന്നത്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, ആയത്തുകളാണ്, അടയാളമാണ്. അപ്പൊ അത് പരിശുദ്ധ ഖുർആൻ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി തരുന്നത് രണ്ടു മൂന്ന് വസ്തുതകൾ വിവരിച്ചുകൊണ്ടാണ്. നേർക്ക് നേരെയല്ല നമുക്കിങ്ങനെ ഖുർആൻ പഠിക്കുമ്പോൾ എടുത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ടു മൂന്ന് കാര്യങ്ങൾ. മഞ്ഞും മഴയും വെയിലും ചൂടും തണുപ്പും അള്ളാഹുവിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പരീക്ഷണമാണ് എന്നാണ് ഒന്നാമത്തെ സംഗതി. ആ പരീക്ഷണങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്ന ആലോചനയാണ് വിശ്വാസി നിർവഹിക്കേണ്ടത്. കൂടുതൽ ജാഗ്രതയോടെ വിനയപൂർവം തെറ്റുകളിൽ നിന്നൊക്കെ ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളോട് ക്ഷമ കൊണ്ടും നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും അഭിമുഖീകരിക്കാൻ വിശ്വാസികൾക്ക് കഴിയണം എന്നാണ് ഒന്നാമത്തെ സംഗതി. ചൂടെടുത്ത് പ്രയാസപ്പെടുന്ന ആളുകളാണിത് വായിക്കുന്നത് മനസ്സിലാക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ഭൂമിയുടെ മുകളിൽ നിന്ന് വെള്ളം, ഇത് നീരാവിയായിട്ട് അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് മേഘങ്ങളുണ്ടായി, ആ മേഘങ്ങൾ തണുത്ത് മഴയായി പെയ്തിറങ്ങുന്നു. ഘട്ടം ഘട്ടമായിട്ടാണ് മഴ വരുന്നത്. അപ്പോ അള്ളാഹുവിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നതിനെ കുറിച്ച് വലിയ ധാരണകളില്ലാത്ത, അല്ലെങ്കിൽ മനുഷ്യ പ്രകൃതിയിലുള്ള ആ ധാരണയെ പൊളിച്ചു കളയാൻ നടക്കുന്ന യുക്തിവാദികളൊക്കെ പറയുന്നത് ഇതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഈ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. അതേസമയം ഒരു വിശ്വാസ ആദർശ സംഹിതയായ ഇസ്ലാം മനുഷ്യനെ പഠിപ്പിച്ചത് ഇതങ്ങനെ വെറുതെ സംഭവിക്കുന്നല്ല. ചൂടെടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നണം ചില കാര്യങ്ങൾ, മഴ നനയുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നണം, കാറ്റ് വീശുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നണം. ആരെക്കുറിച്ച്? ഇതെങ്ങനെയാണ് വീശുന്നത്? അതിനെ സംവിധാനിച്ച റബ്ബിനെ കുറിച്ച്. ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്, പള്ളികളിൽ മൈതാനങ്ങളിൽ മഴ തേടിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന മഹല്ലുകൾക്കുള്ള നിർദ്ദേശം പോലും അവഹേളനത്തിന്റെയും പുച്ഛഭാവത്തിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രയുക്തിവാദികളെ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ നമ്മൾ കാണാണ്. അതേസമയം മനുഷ്യനോട് ഇസ്ലാം പറഞ്ഞത് മനുഷ്യൻ അവന്റെ ദൗർബല്യങ്ങളും നിസ്സഹായതയും നേരിട്ട് മനസ്സിലാക്കുന്നൊരു ഘട്ടമാണിത്. ഒരു ഇലക്ട്രീഷ്യൻ വീട്ടിൽ വന്നിട്ട് പല കണക്ഷനൊക്കെ കൊടുത്തിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, കറണ്ടിന്റെ പണികളൊക്കെ ചെയ്യാണ്. ഒരു തമാശയാണ്. ഇപ്പൊ വീട്ടിൽ ഇത് പഠിച്ച, ഡിപ്ലോമയോ അല്ലെങ്കിൽ ബിടെക്കൊക്കെ എടുത്ത് പഠിച്ച ഒരു കുട്ടിയുണ്ട്. അപ്പൊ കുട്ടിക്ക് പണി ചെയ്യാൻ അറിയില്ല, പഠിച്ചു വെച്ചിട്ടുള്ളൂ. അപ്പൊ ഈ പണി എങ്ങനെ ചെയ്യണം എന്ന കാര്യത്തിൽ കുട്ടി നിസ്സഹായനാണ്. അപ്പൊ ഈ കുട്ടി പറയാണ്, ഇതെങ്ങനെയാണ് കറണ്ട് ഇങ്ങനെ പോണത് എന്നൊക്കെ എനിക്കറിയാം. ഇതിങ്ങനെ കണക്ട് ചെയ്യുമ്പോ, ഈ സ്വിച്ച് ഇടുമ്പോ, ആ ബൾബിലേക്ക് ഒരു വയറ് പോകുമ്പോ, ഇതെങ്ങനെയാണ് കറണ്ട് എങ്ങനെ പോവാന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഇതെങ്ങനെ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് വെള്ളം പൊങ്ങിപ്പോകണം, അത് മേഘമാവണം, മേഘം തണുക്കണം, അതിന് സൂര്യൻ വേണം, എന്നിട്ട് മേഘത്തിൽ നിന്ന് മഴ വരണം, ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ ഈ വെള്ളം ഇങ്ങോട്ട് ഇറ്റി വീഴണമെങ്കിൽ പ്രപഞ്ചനാഥൻ കനിയണം. ഇതാണ് രണ്ടാമത്തെ സംഗതി. ഇത് ദുനിയാവിന്റേതായ ഒരു ദർശനവും മനുഷ്യൻ ഈ പ്രതീക്ഷ കൊടുത്തിട്ടില്ല, ഒരു ദർശനവും പഠിപ്പിച്ചിട്ടില്ല. അതേസമയം ആത്മീയതയുടെ
എല്ലാ തിളക്കവുമുള്ള ഇസ്ലാം മനുഷ്യനോട് പറഞ്ഞു, പരിശുദ്ധമായൊരു ദർശനം മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾക്ക് ദുനിയാവിൽ ഭൗതികമായ ആവശ്യങ്ങൾക്കുള്ള മഴ അത് നിങ്ങളുടെ നാഥൻ ഏറ്റെടുത്തതാണ്, വേറെ ആർക്കും തരാൻ കഴിയില്ല. ഇനി മഴയെന്ന് മാറി വെയില് വേറെക്കിലും തരാൻ പറ്റുമോ? അപ്പൊ മാറി മാറി വരുന്ന കാലാവസ്ഥകൾ, അതിലൂടെയുള്ള അനുഗ്രഹങ്ങൾ, വിഭവങ്ങൾ എന്റെ റബ്ബിനെ മാത്രമേ സംവിധാനിക്കുവാനും വിതരണം ചെയ്യുവാനും കഴിയുകയുള്ളൂ എന്ന ബോധമാണ് ചൂടിന്റെ പ്രഹരമേൽക്കുമ്പോ സത്യവിശ്വാസികളുടെ ഉള്ളിലുണ്ടാവേണ്ട രണ്ടാമത്തെ സംഗതി. രണ്ടാമത്തെ സംഗതി, മഴയുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല, മനുഷ്യർക്ക് എത്ര വലിയ ശാസ്ത്രജ്ഞനായാലും പണ്ഡിതനായാലും അല്ലാഹുവിന്റെ മുകളിൽ ഒരു മനുഷ്യർക്കും ഈ മഴ വർഷിക്കുന്നതിൽ വെയിൽ നൽകുന്നതിൽ പങ്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക, ഇത് വിശ്വാസികളുടെ ബാധ്യതയാണ്. വഹുവല്ലദി അർസല റിയാഹ ബുശ്റം ബൈന യദൈ റഹ്മതിഹി വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തഹൂറ, വൃത്തിയുള്ള വെള്ളം, ഏറ്റവും ശുദ്ധിയായ വെള്ളം. മഴയെപ്പറ്റി പറയാണ് ഖുർആൻ, വെറുതെ നിങ്ങൾക്ക് വെള്ളം തന്നു എന്നല്ല, ഉപകാരമുള്ള അഭിവൃദ്ധിയുള്ള അല്ലാഹുവിന്റെ റഹ്മത്തായ അനുഗ്രഹമായ വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറക്കൻ, അനുഗ്രഹമാകുന്ന വെള്ളം. അവിതന്ത് ഇതൊരു പാക്കേജാണ്, ഈ പാക്കേജ് തരാൻ അല്ലാഹുവിന് മാത്രമേ പറ്റൂ, വേറൊരാൾക്കും പറ്റൂല. വെള്ളം തരാൻ ചിലപ്പോ പറ്റൂ, അനുഗ്രഹമാകുന്ന ശുദ്ധിയായ ഉപകാരമുള്ള അഭിവൃദ്ധിയുള്ള, അഭിവൃദ്ധി എന്നൊക്കെ പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ തന്നെ മറ്റുള്ള സന്ദർഭങ്ങളിൽ പറയണം, മഴ പെയ്തു, വിത്ത് മുളച്ചു, ചെടി വന്നു, കായണ്ടായി, നിങ്ങൾക്ക് വിഭവങ്ങൾ അതിൽ നിന്ന് ഭക്ഷണത്തിന് കിട്ടി, അതാണ് മനുഷ്യന്റെ അഭിവൃദ്ധി. മനുഷ്യന്റെ അഭിവൃദ്ധി അപ്പോ എല്ലാം തികഞ്ഞ പാക്കേജായിട്ട് അള്ളാഹുവിന്റെ വിഭവം ഇങ്ങനെ ഇറങ്ങി വരുന്നു, അത് വേറൊരാൾക്കും തരാൻ കഴിയില്ല എന്നുറച്ചു ബോധ്യപ്പെടുക. മൂന്നാമത്തത്, ഈ തന്ന പാക്കേജ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ അള്ളാഹു തടഞ്ഞു വെക്കും, അതിനെയാണ് നമ്മൾ പരീക്ഷണം എന്ന് പറയാം. ചിലപ്പോൾ തടഞ്ഞു വെക്കും, ചിലപ്പോൾ അധികമായി നൽകും, രണ്ടും പരീക്ഷണമാണ്. അള്ളാഹുവിന്റെ എല്ലാ പാക്കേജുകളും അങ്ങനെയാണ്, തരുന്നതും തടഞ്ഞു വെക്കുന്നതും അവന്റെ നടപടിക്രമത്തിന്റെ ഭാഗമാണ്, പരീക്ഷണമാണ്. ക്ഷാമം പിടിപെടും, ഇപ്പൊ ചില വീടുകളിലൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്, ചില വീടുകളിൽ കിണറുകളിൽ ചുറ്റുമുള്ള വീട്, അതിൽ നടുവിലെ വീട്ടിൽ വെള്ളം, കിണറ്റിൽ വെള്ളമുണ്ട്, ചുറ്റുമുള്ള വീട്ടിലൊക്കെ വറ്റി. അപ്പൊ ചുറ്റുമുള്ള വീടൊക്കെ വന്നിട്ട് ഈ നടുവിലുള്ള വീട്ടിൽ നിന്നാണ് വെള്ളം ഉപയോഗിക്കുന്നത്, കുളിക്കാനും ഭക്ഷണത്തിനും എല്ലാ ആവശ്യങ്ങൾക്കും അങ്ങനെയാണ്. അപ്പൊ ചിലരുടെ തടഞ്ഞു വെച്ചു, ചിലർക്കത് അധികമായി കൊടുത്തു. വിഭവങ്ങൾ ക്ഷാമം അനുഭവിക്കും, അങ്ങനെ ക്ഷാമം അനുഭവിക്കുന്ന ഘട്ടത്തിൽ ഭൗതികമായ പരിഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് തേടാം. പക്ഷേ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു, ഉടമയായ അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിക്കുക എന്നതാണ് ക്ഷാമം മറികടക്കാനുള്ള പ്രധാന പരിഹാരം. ഇത് നമുക്കേ പറ്റുള്ളൂ, വിശ്വാസികൾക്കാണ് ഇത് പറ്റ. അള്ളാഹുവേ, പടച്ച റബ്ബേ, നിന്റെ റഹ്മത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്. കഠിനമായ ചൂട്, ആ ചൂടിന്റെ പ്രഹരം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് തണുപ്പ് നൽകണം തമ്പുരൻ. അള്ളാഹുവേ, പടച്ച റബ്ബേ, നിന്റെ അനുഗ്രഹമാകുന്ന മഴ അത് ആവശ്യമായ അളവിൽ നൽകി ഈ ചൂടിന് നീ ശമനം നൽകണം തമ്പുരാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളിൽ നിന്നുള്ള അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് മിമ്പറിൽ ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. റസൂൽ പ്രാർത്ഥിക്കുന്നതുകൂടി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മഴ അനുഭവിച്ചു എന്ന് സഹാബാക്കള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ഇത് നിർവഹിക്കാൻ സത്യവിശ്വാസികൾക്കാണ് സാധിക്കുക. അത് നിർവഹിച്ചുകൊണ്ടിരിക്കണം. അതോടൊപ്പം എങ്ങനെയാണ് അള്ളാഹു ഇത് തടഞ്ഞു വെക്കുക, ഇതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കാണ്, ചില പരീക്ഷണങ്ങളുണ്ട് സാഹിബീങ്ങളെ, ചില പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ അടങ്ങറുണ്ടാകും. അതുകൊണ്ട് അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവല് തേടാറുണ്ട് വളരെയധികമായിട്ട്. എന്റെ റസൂല് വിശദീകരിക്കുകയാണ്, അശ്ലീലതകൾ വ്യാപകമാകുന്നൊരു സാമൂഹ്യ സാഹചര്യം, ആർക്കും എന്തും ചെയ്യാം, പരസ്യമായി ചെയ്യാം, തടയാൻ ആളില്ല, ചോദിക്കാൻ ആളില്ല. ഇങ്ങനൊരു സാമൂഹ്യ സാഹചര്യം വന്നു കഴിഞ്ഞാൽ പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധികൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആ സമൂഹത്തിലെ മൊത്തം ജനതയെ പരീക്ഷിക്കും. അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിക്കുക, ചതി, വഞ്ചന, അഴിമതി, ഇത്തരം സംഗതികൾ പരസ്യമാകുന്ന ശീലമാകുന്നൊരു സാമൂഹിക ചുറ്റുപാടുണ്ടാവുക. ആ സമൂഹത്തിലെ ജനതയെ അള്ളാഹു ജീവിത ചെലവുകൾ ഭാരം നൽകിക്കൊണ്ട് പരീക്ഷിക്കും. അതല്ലെങ്കിൽ ഭരണകൂടങ്ങളുടെ അതിക്രമം കൊണ്ട് അത്തരം ജനതയെ അള്ളാഹു പരീക്ഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പറയാണ്, സമ്പത്തിലെ സക്കാത്ത് ഒഴിവാക്കി ചെലവഴി കൊടുത്തു വീട്ടാത്ത ആളുകൾ അങ്ങനെയൊരു സമൂഹത്തിന്റെ ഭാഗമാണെങ്കിൽ ആ സമൂഹത്തിന് ആകാശത്തു നിന്നുള്ള മഴ തടയപ്പെടും. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം, അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ ജീവിക്കാൻ മൃഗങ്ങളില്ലെങ്കിൽ അള്ളാഹ് പിന്നെ അവിടെ മഴ പെയ്യിക്കൂല എന്നാണ്. അത് നിങ്ങൾക്ക് മഴയില്ല, ഇവിടെയുള്ള മൃഗങ്ങൾക്ക് ജന്തുജാലങ്ങൾക്കാണ് ആ നാട്ടിൽ പെയ്യുന്ന മഴ, അതിനുള്ള അർഹത എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠി. എന്തു ഗുരുതരമായ ഒരു പാഠമാണ് അള്ളാഹിന്റെ റസൂല് പഠിപ്പി, നമുക്ക് മഴയില്ല. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ അതിന് അർഹതല്ല, ഇവിടുത്തെ ജന്തുജീവി ജാലങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് വരും, നിങ്ങൾക്ക് അതിന് അർഹതല്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ക്ഷാമവും വരൾച്ചയും കാലാവസ്ഥയുടെ പ്രഹരവും ഉണ്ടാകുമ്പോൾ അന്താളിച്ച് നിൽക്കാതെ, ബേജാറിൽ നിൽക്കാതെ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് നന്മകൾ അധികരിപ്പിച്ച് അവനോട് നന്ദി കാണിച്ച് ഇതിനെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ സത്യവിശ്വാസികളായ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് നാലാമത്തെ സംഗതിയായി നമുക്ക് ഓർമ്മിച്ചെടുക്കാനുള്ളത്. ല ഇൻ ശക്കർത്തും ല അസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഇനിയും കിട്ടും. നന്ദി കാണിക്കാം, അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാം. പരാതിപ്പെടലല്ല, നല്ല ചൂട്, നല്ല മഴ, നല്ല വെയില്, പരാതികളില്ല. എനിക്ക് ആഗ്രഹിച്ചതുപോലൊരു വെയില് കിട്ടിയില്ല, ആഗ്രഹിച്ചതുപോലെ ഒരു മഴ കിട്ടിയില്ല എന്നല്ല, കിട്ടിയ മഴയ്ക്ക് നന്ദി പറയുക. നൽകിയ വെയിലിന്, നൽകിയ വെളിച്ചത്തിന്, നൽകിയ ചൂടിന് അള്ളാഹുവിനോട് നന്ദി പറയുക. എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ പാക്കേജുകളായി, വിഭവങ്ങളായി നിങ്ങൾക്കിടയിലേക്ക് അള്ളാഹു വിതരണം ചെയ്യുമ്പോൾ വർദ്ധിതമായ അളവിൽ അവനോട് നന്ദി കാണിച്ചുകൊണ്ട് നമുക്ക് ഈ സ്വസ്ഥമായ അന്തരീക്ഷത്തെ, കാലാവസ്ഥയെ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്ന സംഗതി. അഞ്ചാമതായിട്ട് നമുക്ക് പറയാനുള്ളത്, അത് കുറച്ച് പ്രായോഗികമായ കാര്യങ്ങളാണ്, കുറച്ചേ ഉള്ളൂ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പ്രായോഗികമായിട്ട് നമ്മൾ ആലോചിച്ചാൽ മനുഷ്യന്റെ സ്വാഭാവികമായ മനസ്സ് ഇപ്പോ മഴയേക്കാൾ ആഗ്രഹിക്കുന്നത് ഈ ചൂട് കുറയാനാണ്. നിങ്ങൾ ആലോചിച്ചു, സത്യസന്ധമായ വസ്തുതയാണ്. മഴയൊന്ന് പെയ്തിരുന്നെങ്കിൽ ചൂടിലൊരു കുറവ് വന്നേനെ, ഇങ്ങനെയാ നമ്മൾ പറയുന്നത്. മഴ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. കാരണം എന്താണ്, നെല്ലുണക്കി അത് ചാക്കിലാക്കി വിപണിയിലെത്തിക്കാനുള്ള കർഷകരിപ്പോ പണിയെടുത്തോണ്ടിരിക്കുക, അവർക്ക് വെയിൽ വേണം. മഴയൊന്ന് പെയ്താൽ അത് തുടർച്ചയായി നീണ്ടുനിന്നാൽ അവരടങ്ങറാവും. എന്നല്ല, വേറെയും ഉപജീവന മേഖലകളിലുള്ള സഹോദരങ്ങളുണ്ട്. വെയിലും ചൂടും അതിന്റെ സാധ്യതകളും ഉപയോഗപ്പെടുത്തി ഉപജീവനം മുന്നോട്ട് നീക്കുന്ന, വരുമാനം കണ്ടെത്തുന്ന ആളുകൾ. മഴ പെയ്ത അവരുടെ അവസ്ഥ എന്താവും? യഥാർത്ഥത്തിൽ നമ്മൾ ചൂട് കുറയാനാണ് ആഗ്രഹിക്കുന്നത്. മഴ വേണ്ടാന്നല്ല, പക്ഷെ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്, ചൂട് കുറയണം. അതിനു വേണ്ടിയിട്ടൊരു മഴ കിട്ടിയാൽ നല്ലതെന്നാണ്. ഇതൊരു ക്രമത്തിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ക്രമം തെറ്റി ആലോചിക്കുന്നതിന്റെ പ്രശ്നമാണ്. നമുക്ക് എന്താ വേണ്ടത്? മഴക്കാലത്ത് മഴ വേണം,
ചൂടുകാലത്ത് വേനൽക്കാലത്ത് വെയിലു വേണം. അങ്ങനെ തന്നെയല്ലേ അതിന്റെ ഒരു പ്രായോഗിക രൂപം അങ്ങനെയാണല്ലോ വരിക. അപ്പോൾ ഇതാണ് നമുക്ക് നഷ്ടപ്പെട്ടത്, വേനൽ മഴയാണ് നമുക്ക് കിട്ടാത്തത്. നമ്മളത് ചോദിക്കുകയാണ്, മഴക്കാലമല്ല നമ്മളിപ്പോ ചോദിക്കുന്നത്, അത് നമുക്ക് ജൂണിൽ മതി. നമ്മൾ അങ്ങനെയാണ് ശീലിച്ചത്, നമ്മളുടെ രീതികളൊക്കെ അങ്ങനെയാണ്. ഞാൻ പറയുന്നത് സത്യ കാര്യങ്ങൾ, വസ്തുതയാണ്, നമ്മൾ സ്വയം മനസ്സിൽ ആലോചിക്കേണ്ടതാണ്. ഈ ക്രമം കൈകടത്തി തെറ്റിച്ചു ആര്? നമ്മൾ മനുഷ്യന്മാര്. മനുഷ്യന്മാരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, നിങ്ങൾ എന്റെ പ്രതിനിധിയാണ്, ഖലീഫയാണ്. വേറൊരു ജീവിക്കും ജന്തുവിനും വസ്തുക്കൾക്കും അല്ലാ പട്ടം കൊടുത്തില്ല. പരിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത്, ഇന്ന അറലനൽ അമാനത അല സമാവാതി വൽ അർദ് വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹ വഅശ്ഫഖന മിൻഹ വഹമലഹൽ ഇൻസാന. ഒരാളത് ഏറ്റെടുത്തില്ല, മനുഷ്യനത് ഏറ്റെടുത്തു. ഇന്നഹു കാന ളൂമൻ ജഹൂല. നമ്മള് മഴയുടെയും ചൂടിന്റെയും പ്രയോഗമാണ് പറയുന്നത്. മനുഷ്യൻ ക്രമം തെറ്റിച്ചു, വാഷളാക്കി, ആകെ അലമ്പുണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി. മഴയുടെയും വെയിലിന്റെയും അവസ്ഥകൾ നിർണയിക്കുന്ന അവന്റെ പരിസ്ഥിതിയോടും പ്രപഞ്ചത്തോടും മനുഷ്യന്റെ നിലപാടുകൾ വളരെ മോശമായിപ്പോയി. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഖലീഫയായ പ്രതിനിധിയായ മനുഷ്യൻ അല്ലാഹുവിനോട് വലിയ അടുപ്പമൊക്കെ കാണിച്ചു. പക്ഷെ അല്ലാഹുവിന്റേതായ ഗുണങ്ങൾ, അത് ഭൂമിയിൽ ചിലതുണ്ട്, അതിനവൻ വിട്ടുകളഞ്ഞു. ഒന്നിലൊന്നാണ് പ്രപഞ്ചം, പരിസ്ഥിതി, പ്രകൃതി, ദുനിയാവ്. അതിനോടുള്ള അദബ് നമ്മൾ മറന്നു. ചൂടെടുക്കും, ചൂടുങ്ങളെ പ്രഹരിക്കും, മഴ പെയ്യും, പ്രളയം ഉണ്ടാവും. ഇതിന് കുറെ ശാസ്ത്രീയമായ ഫാക്ടുകളൊക്കെ ഉണ്ട്. അതിനുമായി പഠിക്കുന്ന ആളുകളോടൊക്കെ സംസാരിച്ച് മുഴുവൻ ഇതിൽ ഉൾക്കൊള്ളിക്കാനും നമുക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ ഇനിയ വിഷയങ്ങളൊക്കെ പറയാം. ഇസ്ലാമിനെ അല്ലെങ്കിൽ ഇസ്ലാം മറ്റ് ഫിലോസഫികളെക്കാൾ, മറ്റ് ദർശനത്തെക്കാൾ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല പ്രപഞ്ചത്തെയും പ്രകൃതിയെയും പരിസ്ഥിതിയെയും ചേർത്തു വെച്ചുകൊണ്ട് മനുഷ്യന് നൽകിയത്, ഈ ഖിലാഫത്ത് നൽകിയത് എന്ന പഠനങ്ങളുണ്ട്. അത് പഠിക്കുന്നവർ പറയാണ്, ചൂടെടുക്കും, ചൂടിനിയും കൂടും, മനുഷ്യൻ വളരെ മോശമായിട്ട് പെരുമാറി. അതാണ് ഇന്നഹു കാനല്ലോമൻ, ഇത് ഏറ്റെടുത്തു, വൃത്തികെട്ട രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്തു. അദബുകൾ മറന്നുപോയി. എങ്ങനെയാണ് അദബുകൾ? ഒരു ഒരു കുട്ടി ഒരു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി, 28 രൂപയായി, 2 രൂപ ചില്ലറയില്ലാത്തപ്പോൾ ആ കടയിലെ മുതലാളി 2 രൂപക്ക് മിഠായി കൊടുത്തു, പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ മിഠായി. ആ കുട്ടി ആ മിഠായിയുടെ കവറ് ഒരു മിഠായി വായിലേക്കും കവറ് റോഡിലുമിട്ടു, പ്ലാസ്റ്റിക് കവറ്. പ്രകൃതിയോടുള്ള പരിസ്ഥിതിയോടുള്ള അദബിന്റെ ഏറ്റവും ചെറിയ പടിയായിട്ട് നമുക്കതിനെ കാണാൻ പറ്റുമോ? അങ്ങനെ പരിസ്ഥിതിയെക്കുറിച്ച് ധാരണകൾ വെച്ചു പുലർത്തുന്ന ആളുകൾ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. വിശ്വാസികൾക്കല്ല അത് പറ്റേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായ എന്റെ പ്രശ്നം? 2 രൂപയുടെ ചെറിയ മിഠായിയുടെ പ്ലാസ്റ്റിക് കവറ് റോഡിലാണ്. അതിന്റെ വലിയ പടികൾ നമ്മളിങ്ങനെ ആലോചിച്ചു. നമ്മൾ വെട്ടിയുണ്ടാക്കുന്ന റോഡുകൾ, നമ്മുടെ ഒരന്തവുമില്ലാത്ത വികസനങ്ങൾ, അതിന്റെ അദബുകേടിന്റെ വലിയ വലിയ അവസ്ഥകൾ നമ്മളെങ്ങനെ ആലോചിച്ചു പോയാൽ നമുക്ക് കാണാൻ പറ്റും. മനുഷ്യന് വികസിക്കണം, മനുഷ്യന് വളരണം. ഖിലാഫത്ത് ഭൂമിയിൽ ഇടപെട്ടുകൊണ്ട് നിർവഹിക്കേണ്ട ഒരു പണിയായിട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. പക്ഷേ അതിന്റെ അദബുകൾ വിട്ടുകഴിഞ്ഞാൽ ദുനിയാവും മനുഷ്യനെ പ്രഹരിച്ചുകൊണ്ടിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഖിലാഫത്ത് എന്ന് പറയുന്നത് ഒരു താൽക്കാലിക ഉടമസ്ഥാവകാശം കൂടിയാണ്. ആ താൽക്കാലിക ഉടമസ്ഥാവകാശം നല്ല രീതിയിൽ ഉപയോഗപ്രദമാക്കാൻ മനുഷ്യർക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം ധാരണകളോടുകൂടി, അതൊരു ആത്മീയമായ ധാരണയാണ്, ഭൗതികമായ ധാരണയല്ല, അള്ളാഹുവിന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ധാരണയാണ്, അത്തരം ആത്മീയമായ ധാരണകളോടുകൂടി
സൂക്ഷ്മതയും തഖ്വയും വിശ്വാസവും ഒക്കെ കാത്തുസൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ വലിയ അർത്ഥത്തിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചൂടിൽ നിന്നുള്ള ശമനം വേണം, വെള്ളം ക്ഷാമം നേരിടുന്ന ഭാഗങ്ങളിൽ നമുക്ക് മഴ വേണം. അള്ളാഹുവെ, പടച്ച റബ്ബെ, നിന്റെ അനുഗ്രഹമാകുന്ന രൂപത്തിൽ മഴ വർഷിപ്പിച്ച് ഞങ്ങളെ നീ സഹായിക്കണം തമ്പുരാനെ. ഞങ്ങളെക്കാൾ പ്രയാസമനുഭവിക്കുന്ന ചില പ്രത്യേകമായ ജലക്ഷാമമുള്ള പ്രദേശങ്ങളുണ്ട്, വറ്റിവരണ്ട പ്രദേശങ്ങളുണ്ട്. അവിടെയുള്ള സഹോദരങ്ങൾക്ക് നീ എളുപ്പം ആകുന്ന മഴ നൽകി അള്ളാഹുവെ അവരെ നീ സഹായിക്കണം തമ്പുരാനെ. പടച്ചവനെ, മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾ കാലാവസ്ഥയുടെ പ്രഹരം മൂലം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിന്റെ തീരുമാനങ്ങൾക്കപ്പുറമായി ഈ കാലാവസ്ഥാ മാറ്റങ്ങളിൽ യാതൊന്നും സംഭവിക്കുന്നില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. നിന്നോടാണ് സഹായം തേടുന്നത്. പടച്ചവനെ, ഞങ്ങളുടെ തിന്മകളെ പുറത്തു തന്ന് ഞങ്ങൾക്ക് നീ നിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി വർഷിക്കണം തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് വന്നുപോകുന്ന വീഴ്ചകളെ നീ നിന്റെ റഹ്മത്തുകൊണ്ട് മായ്ച്ചു കളയണം തമ്പുരാനെ. അത് നിന്നിൽ നിന്നുള്ള അനുഗ്രഹ വർഷങ്ങൾക്ക് തടസ്സമാക്കി നീ കരുതരുത് തമ്പുരാനെ. അല്ലാഹുവേ, നല്ല മഴ, നല്ല തണുപ്പ്, ഇളം തെന്നലുകൾ ഇതെല്ലാം നൽകി ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്കുമൊക്കെ ആശ്വാസം പകരണം തമ്പുരാനെ. അള്ളാഹുമ്മ അജിർനാ മിനന്നാർ. ربنا افرغ علينا صبرا وثبت اقدامنا في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا انك انت السميع العليم. وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا يا ارحم الراحمين. കുത്തുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.